നമസ്കാരം എല്ലാവർക്കും, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ബിഗ് ബോസ് സീസൺ 5 അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എന്നെപ്പോലെ നിങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇത്രയും നാളും കാത്തിരുന്ന ആ ഒരു വലിയൊരു ഷോയും അതിൻ്റെ ലൈവൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ലൈവൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അപ്പം ഭയങ്കര എന്താ പറയണ്ടത്, ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നൊരു സീസൺ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം സീസൺ 1 സീസൺ 4 കഴിഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, വലിയൊരു ബീബി തരംഗമാണ് സീസൺ 5 വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമുക്കത് കിട്ടിയത്. അപ്പം ഒട്ടും തന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതിൻ്റെ BB5 ഗ്രാൻഡ് ലോഞ്ച് ഒക്കെ കഴിഞ്ഞു. അപ്പം ഭയങ്കര അടിപൊളിയായിട്ട് നൈസായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ലൈവ് കണ്ടു, അത് കഴിഞ്ഞിട്ടുള്ള സീസൺ ലോഞ്ച് എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള ലൈവ് നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ഈ ഒരു എക്സ്പെക്റ്റേഷൻ, BB സീസൺ 5 ആൾക്കാർ കൊടുക്കുന്ന ഒരു എക്സ്പെക്റ്റേഷൻ ഒട്ടും നിരാശപ്പെടുത്താത്ത രീതിയിൽ തന്നെയാണ് അതിൽ കണ്ടസ്റ്റൻസ് പെർഫോം ചെയ്യുന്നതെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം എന്താ വെച്ചാൽ, അത്രയും എല്ലാവരും നല്ലൊരു ആക്റ്റീവാണ്, നല്ല അടിപൊളിയായിട്ടാണ് സീസൺ 5 പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ലൊരു ലൈവായിട്ട് അവരവരുടെ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയേണ്ടത് അതിയായ പരിശ്രമത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ കണ്ടൻറ്റൊക്കെ സ്വന്തമായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയെങ്കിലും ആയിട്ട് സ്വന്തമായിട്ടൊരു സ്പേസ് ഉണ്ടാക്കി ഈ ഒരു എന്തായാലും ആദ്യം നമ്മൾ അതിൽ കയറുമ്പോൾ ആർക്കും ആരെ പറ്റിയും വലിയൊരു ഐഡിയ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഓഡിയൻസിന് എന്തെങ്കിലും ആയിട്ട് ഒരു ഇൻപുട്ട് കൊടുക്കാനുള്ളൊരു തത്രപ്പാടിലാണ് എല്ലാവരും തന്നെയാണ് എനിക്ക് സീസൺ 5 ലൈവ് ഇന്നത്തെ ആദ്യത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയത്. എനിവേ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ അതിലൊരു ഫെമിലിയർ ഫേസ് എന്ന് പറയാൻ എനിക്ക് അങ്ങനെ ഒത്തിരി ഈ സോഷ്യൽ മീഡിയയിൽ ഇൻവോൾവ് ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടുള്ള ഒത്തിരി പേരാണ് അതിൽ വന്നിട്ടുള്ളത്. ഇത്തവണത്തെ BB സീസൺ 5 റെസ്പെക്റ്റ് തോന്നുന്നു വെച്ചാൽ നമ്മുടെ കോമൺ മാനായിട്ട് കോമണറായിട്ട് ഒരാൾ അതിൽ കയറിയിട്ടുണ്ട്, ഗോപിക. അപ്പം നല്ലൊരു എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ട് തന്നെയാണ് എല്ലാവരും ഗോപിയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഗോപിയ്ക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഒരു സാധാരണക്കാരി എന്ന നിലയിൽ ഗോപിക അതിനകത്തേക്ക് കയറുമ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി എല്ലാവർക്കും ആ ഒരു കീപ്പ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അതങ്ങനെ തന്നെ പോട്ടെ. പിന്നെ നമ്മുടെ ഇത്രയും നാൾ നമ്മളെ സോഷ്യൽ മീഡിയയിൽ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന ജുനൈസ് ഒക്കെ അതിൽ വന്നിട്ടുണ്ട്. അപ്പം അതെനിക്ക് നല്ലൊരു ഫെമിലിയർ ഫേസ് ആണ്. ഏകദേശം 1.1 മില്യണിന് മേലെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ജുനൈസ് ആണ് അതിൽ ഇപ്രാവശ്യം കയറിയിട്ടുള്ളത്. എന്തായാലും ജുനൈസിന് സ്വന്തമായിട്ടുള്ള കുറച്ച് നിലപാടൊക്കെ ഉണ്ടെന്ന് നമ്മൾ അതിൻ്റെ കുറച്ച് പ്രൊമോ ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. സീസൺ 5 വലിയൊരു പ്രൊമോ പുറത്ത് വിട്ടിട്ടുണ്ട്. അത് നമ്മുടെ ഒരു തീപ്പൊരി ഒരു ആദ്യം തന്നെ കയറിയ ഉടനെ തന്നെ അടി ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിലൊരു പ്രൊമോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ചെറിയ ചെറിയ സ്പോട്ട് എലമെൻസ് ഒക്കെ ഇപ്പോൾ ലൈവ് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിവേ ജുനൈസ് നല്ലൊരു അടിപൊളിയായിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. പിന്നെ സാഗർ ഉണ്ട് അതിൽ, സാഗർ സൂര്യ എന്ന് പറഞ്ഞിട്ട്. സാഗർ സൂര്യ എനിക്ക് ഫെമിലിയർ ആയിട്ടൊരു ഫേസ് തന്നെയാണ്. നമ്മുടെ തട്ടിമുട്ടിയിൽ ആദ്യമായിട്ട് ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇരിക്കുമായിരുന്നു. അതിൻ്റെ കൂടെ ഒരുപാട് ഫിലിമിൽ ജോയാൻജോയിലെ പരിഷ്കാരി, പിന്നെ കുരുതിയിലെ ആ ഒരു ഹിന്ദു ക്യാരക്ടർ ചെയ്ത ആ ഒരു പയ്യൻ, അങ്ങനെ ഒക്കെ ആയിട്ടൊരു നല്ലൊരു എസ്റ്റാബ്ലിഷ് ചെയ്തൊരാൾ തന്നെയാണ് സാഗർ സൂര്യ. കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് സാഗർ എത്തട്ടെ എന്നുള്ള രീതി തന്നെയാണ് ഈ ഒരു സീസണിലും കൂടി സാഗർ വന്നിരിക്കുന്നത്. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് കാണാം സാഗറിൻ്റെ നിലപാടുകളും കുറേ കണ്ടൻറ്റും ഒക്കെ നമുക്ക് കാണാം. പിന്നെ എനിക്ക് ഇങ്ങനെ ഷിജു എന്ന് പറയുന്ന ഒരാൾ, ആ പേര് ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക, ആ പേര് ആൾക്കാരിലേക്ക് എത്തട്ടെ എന്നുള്ളൊരു ഒരു എന്താ പറയണ്ടത് ഒരു മോട്ടീവായിട്ട് വന്നെയാണ് ഷിജു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആൾ. ഭയങ്കര ഒരു നല്ല നൈസ് മാനാണ്, അടിപൊളിയായിട്ട് എല്ലാം പോകുന്നു, സംസാരമൊക്കെ നല്ല രസമുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ഷിജുവിൻ്റെ പുതിയ പ്രകടനങ്ങൾ. പിന്നെ മനീഷ ചേച്ചി അടിപൊളിയാണ്. എനിക്ക് ആളെ ഭയങ്കര ഇതുവരെ ആളെ ഈ മിനി സ്ക്രീനിലും നമ്മൾ ചില ബിഗ് സ്ക്രീൻ സിനിമയിലൊക്കെ ചെയ്തു തന്നതും ആ പാട്ടുകാരി എന്ന നിലയിലും, പിന്നെ തട്ടിമുട്ടിയിൽ നല്ലൊരു സൂപ്പർ ക്യാരക്ടറൊക്കെ ചെയ്തിട്ടാണ്
എനിക്കറിയുന്നത്. അപ്പം ഇതുവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മനീഷ് ചേച്ചി ഈ പുറമേയുള്ള കുറേ കാര്യങ്ങളിൽ നിന്നും. അപ്പോൾ ചേച്ചി കുറച്ചും കൂടെ അടിപൊളി ആവട്ടെ, കുറച്ചും കൂടി എന്താ പറയണ്ടേ, ചേച്ചീനെ എക്സ്പ്ലോർ ചെയ്യാനാണ് അതിലേക്ക് വന്നതെന്നാണ് പറഞ്ഞത്. അപ്പം കാണാം ഇനി എന്തൊക്കെയാണ് ചേച്ചിയിലുള്ള കഴിവ്, അല്ലെങ്കിൽ ചേച്ചി എങ്ങനെയാണ്, ഇതുവരെ ക്യാരക്ടർ വൈസ് നമുക്ക് അറിയില്ലായിരുന്നു, അപ്പം എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുറേ ഒത്തിരി ഒത്തിരി ഒരുപാട് പേരുണ്ട്, ഞാൻ ഫെമിലിയറായ കുറച്ച് ആൾക്കാരെയാണ് പറഞ്ഞത്. ശ്രുതി ലക്ഷ്മി, ശ്രുതി ലക്ഷ്മി സിനിമയിലും സീരിയലിലൊക്കെ ആയിട്ട് കുറേ നാൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നാളായി ഇപ്പം ഫാമിലി ആയിട്ട് മുമ്പോട്ട് പോകുകയാണെന്ന് തോന്നുന്നു. വീണ്ടും ഒരു റീഎൻട്രി പോലെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നു. നമുക്ക് കാണാം എന്തൊക്കെയാണ് ഇനി ശ്രുതി ലക്ഷ്മിയുടെ കയ്യിലുള്ളതെന്നൊക്കെ. ഏഞ്ചലീനയൊക്കെ എനിക്ക് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന പോലെയാണ് ഈ ലൈവിലൊക്കെ തോന്നിയത്. ഒരു പറയുന്ന കാര്യങ്ങൾക്കോ സ്റ്റാൻഡൊന്നും, ഒരു വ്യക്തമായിട്ടൊരു സ്റ്റാൻഡൊന്നും ഇല്ലാതെ, ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത പോലെയൊക്കെയാണ്. 20 വയസ്സിൻ്റെ ആ ഒരു മെച്യൂരിറ്റി മാത്രമേ അതിൽ കാണിക്കുന്നുള്ളൂ. അതിൽ കൂടുതൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വരും വഴിയേ കാണാവുന്നതാണ്. അപ്പം ഓക്കെ, നമുക്ക് എല്ലാവരെയും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള എപ്പിസോഡ്സിൽ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ലൈവൊക്കെ കാണുന്ന ആൾക്കാരാണ്, നിങ്ങളും ലോഞ്ച് എപ്പിസോഡ് കണ്ട ആൾക്കാരാണ്, നിങ്ങളും BBS സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. നിങ്ങളുടെയും സ്റ്റാൻഡും നിങ്ങളുടെയും ഒപ്പീനിയൻസൊക്കെ എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക. എൻ്റെ റിയാക്ഷൻ വീഡിയോ ഇതുപോലെ ഞാൻ ഇനിയും BB അപ്ഡേറ്റ്സുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അപ്പം എൻ്റെ നിലപാടുകളും എൻ്റെ റിയാക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, എന്നോട് ഇതുപോലെ ഇൻട്രാക്ട് ചെയ്യാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ, സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇനിയും കാണാം. ടാറ്റാ.